ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് വി മുരളീധരൻ. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി സഹമന്ത്രി വി മുരളീധരനാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കൃത്യം പറയുകയാണെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ വി മുരളീധരൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതുപോലെ പ്രവർത്തനം ആരംഭിച്ച മറ്റൊരു ബി ജെ പിയുടെ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് മണ്ടത്തരങ്ങളും അദ്ദേഹം കാണിക്കുന്നുണ്ട്. റീസെൻ്റായിട്ട് ഒമ്പതൊരു അബദ്ധം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അബദ്ധത്തിന് വേണ്ടി ബി ജെ പിക്കാർ കാണിച്ചു എന്ന് വേണമെങ്കിൽ എടുത്തു തന്നെ പറയാം. സംഭവം ഇത്രയുമാണ്. ഇലക്ഷൻ്റെ കൃത്യമായ നിയമപ്രകാരം മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് വി മുരളീധരന് വേണ്ടി. അതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള വാർത്ത കൃത്യമായി കാണിക്കുന്നുണ്ട്, മാത്രമല്ല ചിത്രമടക്കമുണ്ട്. അതിന് ചിത്രം സഹിതമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനിങ്ങനെയാണ്, ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ പ്രചരണത്തിന് വിഗ്രഹത്തിൻ്റെ ചിത്രവും, വി മുരളീധരൻ്റേത് ചട്ടലംഘനം. ഇലക്ഷൻ പ്രചാരണത്തിന് ആറ്റിങ്ങലിൽ വിഗ്രഹത്തിൻ്റെ ചിത്രം ഉപയോഗിച്ച് ബി ജെ പിയുടെ ഗുരുതര ചട്ടലംഘനം. ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരനാണ് ചട്ടലംഘനം നടത്തിയത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വി മുരളീധരന് വേണ്ടി എൻ ഡി എ സ്ഥാപിച്ച ഫ്ലക്സിലാണ് വിഗ്രഹത്തിന് ചിത്രമുള്ളത്. ശ്രീ ജനാർദ്ദന സ്വാമിക്ക് പ്രണാമം എന്നെഴുതിയ ഫ്ലക്സിൽ വിഗ്രഹ ചിത്രവും അതോടൊപ്പം മോദിയുടെ വി മുരളീധരൻ്റെ ചിത്രങ്ങളുമാണുള്ളത്. ഭാരതത്തിൻ്റെ വല്യേട്ടന് ഒരു വോട്ട്, വി മുരളീധരനെ വിജയിപ്പിക്കുക എന്നും ബോർഡിൽ എഴുതിയിട്ടുണ്ട്. വർക്കലയിലാണ് ഈ സംഭവം ഉള്ളത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് വർക്കല നിയമസഭാ മണ്ഡലം വരുന്നത്. വർക്കലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രം. അവിടുത്തെ വിഗ്രഹത്തിൻ്റെ ചിത്രമാണ് വി മുരളീധരന് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടിയുള്ള ഫ്ലക്സിനകത്ത് എൻ ഡി എ ബി ജെ പി സഖ്യം അടിച്ചു വെച്ചിട്ടുള്ളത്. മാത്രമല്ല നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും വി മുരളീധരൻ്റെ ചിത്രം കൂടിയുണ്ട്. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ്. മതപരമായ ചിഹ്നങ്ങളോ മതപരമായ ചിത്രങ്ങളോ ഉപയോഗിച്ച് വോട്ട് ചോദിക്കാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. അത് ഗുരുതരമായ ചട്ടലംഘനമാണ്. മാത്രമല്ല ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയുള്ള പോസ്റ്ററിനകത്ത് പോലും ഇത് ചെയ്യാൻ പാടില്ല. നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ തന്നെ ഗുരുതരമായ ചട്ടലംഘനം നടന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. 2021 നിയമസഭാ ഇലക്ഷൻ സമയത്ത് അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ചാണ് നിലവിലത്തിൽ അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ കെ ബാബു വോട്ട് ചോദിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ സ്ലിപ്പിനകത്തും ചുവരെഴുത്തിനകത്ത് വരെ അയ്യപ്പൻ്റെ ചിത്രം അവർ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അയ്യനൊരു വോട്ടെന്ന് അവർ വ്യക്തമായിട്ട് എഴുതി വെക്കുകയും ചെയ്തു. അത് വലിയ ഗുരുതരമായ ചട്ടലംഘനമായിരുന്നു. അതിനെതിരായിട്ട് തൃപ്പൂണിത്തുറയിലെ മുൻ എം എൽ എ, തൃപ്പൂണിത്തുറ 2021 മത്സരിച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗവുമായിട്ടുള്ള എം സുരാജ് കോടതി പോയിരുന്നു. മാത്രമല്ല ആ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയും ആ കേസ് നിലനിൽക്കുന്നതാണ് സുപ്രീം കോടതി വ്യക്തം വിധിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കേസിന് വിധി പ്രസ്താവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേസ് നിലനിൽക്കുന്നതാണ് കോടതി കണ്ടെത്തിയ സംഭവമാണ്. പക്ഷേ രണ്ട് തവണയാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമാണ് കെ ബാബു പോയത് കേസ് തള്ളണമെന്ന് പറഞ്ഞു. പക്ഷേ ആ രണ്ട് സമയത്തും കോടതി വ്യക്തമായിട്ട് എം സുരാജിന് അനുകൂലമായ നിലപാട് എടുക്കുകയായിരുന്നു. കാരണം വെച്ചാൽ അത് പ്രമദൃഷ്ടിയ അവിടെ വ്യക്തമായ തെളിവുണ്ട്. അതുപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വി മുരളീധരൻ ചെയ്തിട്ടുള്ളത്. വി മുരളീധരൻ വ്യക്തമായിട്ട് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ചിത്രം ഉപയോഗിച്ചിട്ട് വോട്ട് ചോദിച്ചിരിക്കുകയാണ്. അത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ഇതിനെതിരെ പരാതി പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വി മുരളീധരനെതിരായിട്ട് വ്യക്തമായ രീതിയിൽ നടപടിയെടുക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇതും കൊണ്ട് മാത്രം ജയിച്ചാൽ മാത്രമേ ഇലക്ഷൻ അയോഗ്യനാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്തൊക്കെയായാലും വി മുരളീധരൻ ജയിക്കാനുള്ള സാധ്യത എത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വ്യക്തമായി ഇലക്ഷൻ സർവേക്ക് പോയിരുന്നു. അപ്പോൾ വന്ന പുറത്തുനിന്ന് പ്രതികരണം വെച്ച് നോക്കുമ്പോഴത്തേക്കും മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും വി മുരളീധരൻ വരാമുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കോ ഇല്ലയോ എന്ന് നോക്കിയാലും ഗുരുതരമായ ചട്ടലംഘനമാണ് വി മുരളീധരന് വേണ്ടി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി കാണിച്ചു കൂട്ടിയുള്ള മതപരമായ ചിഹ്നങ്ങളോ മതപരമായ ചിത്രങ്ങളോ വിഗ്രഹത്തിന് ചിത്രമോ ഉപയോഗിച്ച് വോട്ട് ചോദിക്കാൻ പാടില്ല. അത് ഗുരുതരമായ ഇലക്ഷൻ ചട്ടലംഘനമാണ്. ആ ചട്ടലംഘനമാണ് ഇപ്പോൾ അവിടെ വി മുരളീധരന് വേണ്ടി എൻ ഡി എ ചെയ്തിരിക്കുന്നത്.